പ്രിയപ്പെട്ടവരെ, ദൈവനാമത്തിന്റെ മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന തിരുവചനമാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായത്തില് 31-32 തിരുവചനം. ചഷകങ്ങളിൽ വീഞ്ഞ് ചമന്നു തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കി നിൽക്കരുത്. അവസാനം അത് പാമ്പിനെ പോലെ കടിക്കും, അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനത്തെ നമുക്ക് പൂർണ്ണമായിട്ടും ഹൃദയത്തിൽ കൊണ്ടുവരാം. ഈ കാലഘട്ടങ്ങളിൽ അനേകം വ്യക്തികളെ കാർന്നു തിന്നുന്ന ഒരു തിന്മയാണ് മദ്യപാനം എന്ന തിന്മ. തിരുവചനം പറയുകയാണ്, ചഷകങ്ങളിൽ വീഞ്ഞ് ചമന്ന് തിളങ്ങി കവിഞ്ഞൊഴുകുന്നത് നോക്കി ഇരിക്കരുത്. പലപ്പോഴും മദ്യപിക്കുന്നവരുടെ ഒരു രീതിയാണ് ആ മദ്യപിക്കുന്ന കുപ്പിയെ നോക്കി ഒരു സന്തോഷം, ഒരു ചിരി, അന്ന് വരെയില്ലാത്ത ഒരാനന്ദം. പലപ്പോഴും മദ്യത്തോട് നമ്മുടെ ഹൃദയത്തിൽ വലിയ ആഗ്രഹം തോന്നാറുണ്ട്. ആദ്യമൊക്കെ നല്ല സന്തോഷമാണ് മദ്യപിക്കുമ്പോൾ, നല്ല ആനന്ദമാണ്, അനുഭവമാണ്. ഒത്തിരിയേറെ സുഹൃത്തുക്കൾ, ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ, ബോധ്യങ്ങൾ ഒക്കെ നമുക്ക് നല്ലതായി തോന്നുന്നു. എന്നാൽ അവസാനം അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെപ്പോലെ കൊത്തുകയും ചെയ്യും. എന്നാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ മദ്യപാനം നമുക്ക് പാമ്പിനെ പോലെ നമ്മളെ കൊത്തുകയും കടിക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങും. മദ്യപാനവും ആ സുഹൃത്തു വലയവും ആ ഫ്രണ്ട്ഷിപ്പും എല്ലാം വലിയ പീഡയായിട്ട് മാറുന്നത് പിന്നീട് കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്ത അവസ്ഥ, അതിൽ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥ. പലപ്പോഴും അതിനോട് നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും അതിലേക്ക് കടന്നു ചെല്ലുന്ന അവസ്ഥ. ആ ഒരു സുഹൃത്ത് വലയത്തിൽ നിന്ന് വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രതിസന്ധികൾ, വലിയ അരാജകത്വങ്ങൾ, വലിയ സ്നേഹമില്ലായ്മകൾ. പ്രിയപ്പെട്ടവരെ, പലരുടെയും ജീവിതത്തിൽ ഈ വലിയ തിന്മ ഇന്ന് കാർന്നു തിന്നുകയാണ്. നമുക്കൊരു നിമിഷം ചിന്തിക്കാം, അനേകം മദ്യപാനികൾ മദ്യത്തിന് അടിമയായി ജീവിക്കുക. അതൊരു തിന്മയല്ല, അതൊരു പാപമല്ല, അതൊന്നും ഒരു കുഴപ്പമില്ല, ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഈശോയുടെ തിരുവചനത്തിനെ നമുക്ക് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും മദ്യപിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി, മദ്യപിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി, മദ്യപാനം മൂലം തകർന്നുകൊണ്ടിരിക്കുന്ന അനേകം ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരുണ ഇപ്പോൾ ലോകം മുഴുവനും മദ്യപിക്കുന്ന മക്കളിലേക്ക് ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിശക്തമായ വലിയ കൃപ ഇപ്പോൾ ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ അനേകം മദ്യപാനികളെ നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, ഈ നിമിഷം യേശുവിൻ്റെ തിരുരക്തത്താൽ ഓരോ മക്കളെയും കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.